ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളെത്തിയുള്ള ദേശീയപാത കരിമ്പിൽ കക്കാട് കക്കാട് പനമ്പുഴപ്പാലം കൂരിയാട് കൂരിയാട് പാടം വരെയുള്ള ഒരു വീടിയാണ്. ഈ റീച്ചിൽ മൂന്ന് പാലങ്ങളാണ് വരുന്നത്. ഒരു അണ്ടർപാസും ഒരു ഓവർപാസും പുഴക്ക് കുറുകെ വരുന്ന പാലവും, അങ്ങനെ മൂന്ന് പാലത്തിൻ്റെ വീഡിയോകളൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ വീഡിയോ കരിമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 6:30 വീഡിയോ. ഇവിടെ ഈ കരിമ്പിൽ ഭാഗത്തെ വീഡിയോ മാത്രം 6:30 എടുത്ത വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോർണിംഗ് വാക്കിങ്സ് നടത്തക്കാരുടെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം. ഇവിടുന്ന് നമ്മൾ അണ്ടർപാസ്, അതായത് കക്കാട് ഓവർപാസിന് അടിപ്പാതയിലോ കടന്നു പോകുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ കരിമ്പിലങ്ങാടിയുടെ ആ രാവിലത്തെ ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള റൈറ്റ് സൈഡിലൊരു ബിൽഡിങ്, അതുപോലെ നേരെ ഓപ്പോസിറ്റ് ചുള്ളിപ്പാറ റോഡിൻ്റെ ഭാഗത്തുള്ള കച്ചവട സ്ഥാപനങ്ങളും ബിൽഡിങ്ങുകളും, അതുപോലെ ഈ ഭാഗത്താണ് ടാറിംഗ് വർക്ക് നടക്കാനുള്ളത്. നേരെ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇനി സെൻട്രൽ ഭാഗത്തെ ഡിവൈഡർ വെച്ച് വരുന്ന വർക്കുകളേ ഉള്ളൂ കരിമ്പിൽ. ഈ ഏരിയയിൽ അണ്ടർപാസിൻ്റെ അവിടുന്ന് കുറഞ്ഞൊരു ഏരിയയിലുള്ള ടാറിംഗ് വർക്കുകളും നടക്കാനുണ്ട്. കരിമ്പിലിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ തുടരെ തുടരെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ബൈക്ക് വൈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് എത്തിയപ്പോൾ അതൊന്നും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ എഡ്രിക്കോട് മമ്മാലിപ്പടി ഭാഗത്തുനിന്ന് തുടങ്ങിയതാണ്, ഇപ്പോൾ കരിമ്പിലെത്തിയിട്ടുണ്ട്. ഇനി കരിമ്പിൽ മുതൽ കുളപ്പുറം, അതായത് കൂരിയാട് പാടത്ത് വരെയുള്ള വീടിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് കുളപ്പുറത്തിൻ്റെ വീടാണ് പിന്നീട് ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പോയി നോക്കാം കൂരിയാട് വയൽ പ്രദേശം വരെ. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ള തങ്ങൾപ്പടിയിലാട്ടോ. തങ്ങൾപ്പടിയിൽ ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്തേക്കാണ് ചെറുമുക്ക് റോഡ്, ശ്രീ പുരാന്തക ക്ഷേത്രം, അതുപോലെ തന്നെ പെട്രോൾ പമ്പ് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ മദ്രസ നിന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ കേട്ടോ. കക്കാട് തങ്ങൾപ്പടിയിലുള്ള മദ്രസയും അതുപോലെ തന്നെ നമ്മളെ പൊതുപ്രവർത്തകൻ താണിക്കൽ ഫൈസലിൻ്റെ വീടൊക്കെ നിന്നിരുന്ന ഒരു ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത്. ഇവിടൊക്കെ ഓവർപാസ് വരുന്നതുകൊണ്ട് തന്നെ അടിപ്പാതയിൽ നിന്ന് മണ്ണെടുത്ത് ഓവർപാസിൻ്റെ ഭാഗത്തേക്ക് നല്ല നീളത്തിൽ, ഏകദേശം 300 മീറ്റർ നീളത്തിലെങ്കിലും മണ്ണ് താഴ്ചയിലെടുത്തുകൊണ്ട് പോവുകയാണ്. കുറച്ച് മുന്നേ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞിരുന്നു. രണ്ട് ഭാഗത്തെ ചില ചുമരുകളൊക്കെ സോയിൽ നൈലിൻ ടെക്നോളജി ഉപയോഗിച്ചുള്ള ചുമര് സ്പ്രേ ചെയ്ത വർക്കിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഒരു ഭാഗത്ത് വർക്കുകൾ നടക്കാനുണ്ടായിരുന്നു. പിന്നീട് ഇവിടെ വെള്ളം കെട്ടി നിന്ന്, ഏകദേശം ഒരു 2 മീറ്റർ 3 മീറ്ററൊക്കെ ഉയരത്തിൽ വെള്ളം കെട്ടി നിന്നിരുന്നു മഴ പെയ്ത സമയത്ത്. പിന്നീട് അടിഭാഗത്ത് കുറച്ചും കൂടി മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് പിന്നീട് റോഡ് വർക്ക് ആരംഭിച്ചത്. ഇവിടം വരെയായിരുന്നു മുമ്പ് റോഡ് പണി അവസാനിപ്പിച്ചിരുന്നത്. പിന്നെ വീണ്ടും ഒരു മാസത്തോളമായി വീണ്ടും വർക്ക് ആരംഭിച്ചു. ഇപ്പോൾ ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ പോകുന്നതിന് വേണ്ടിയുള്ള വർക്കുകളൊക്കെ വളരെ തകൃതിയിലാണ്. കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലും അവിടുന്ന് അങ്ങോട്ട് കൂരിയാട് ഭാഗത്തേക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങൾപ്പടി കഴിഞ്ഞു കക്കാട് ഓവർപാസിൻ്റെ അടിപ്പാതയിലെത്താനായിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഈ ഏരിയ ഇവിടുന്ന് റൈറ്റ് സൈഡിലായിരുന്നു കക്കാട് GMLP സ്കൂള്. നേരെ ഓപ്പോസിലാണ് ജുമാഅത്ത് പള്ളി. അപ്പോൾ ഓവർപാസിൻ്റെ അടിപ്പാതയുടെ ആ മെയിൻസിലെ വാർപ്പിട്ട ഏരിയ ഒക്കെ നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ അണ്ടർപാസിൻ്റെ ആ ഭാഗം വരെ വളരെ ക്ലിയറായിട്ട് മണ്ണെടുത്ത് വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ റോഡിൻ്റെ ഇരുവശം മാറുവരിപ്പാതൊക്കെ ലെവലായിട്ടുണ്ട്. രണ്ട് ഭാഗം നല്ല താഴ്ച മണ്ണെടുത്ത് ഏകദേശം ലെവലായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ ഷോർട്സ് ആയിട്ട് കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ വീഡിയോ കാണിച്ച സമയത്ത് പകുതി ഭാഗം 3 ലൈനുള്ള മണ്ണെടുത്ത് വന്നിട്ടുള്ളായിരുന്നു. ഇന്നിപ്പോൾ ഏകദേശം 6 വരിയിൽ തന്നെ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ ഓവർപാസിൻ്റെ ഈ ഭാഗത്തെത്തിട്ടോ നമുക്കിത് ഇങ്ങനെ കടന്നു പോകാൻ പറ്റുമോ എന്നറിയില്ല. പറ്റുമെങ്കിൽ അതുപോലെ തന്നെ കടന്നു പോകാം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും അതുപോലെ ആ ഭാഗത്തേക്കുള്ള വീടെടുത്ത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള കൂരിയാട് പനമ്പുഴപ്പാലം കുളപ്പുറം വരെയുള്ള വീഡിയോ ഒക്കെ കാണാം. ഓവർപാസിൻ്റെ അടിപ്പാതയിലുള്ള ആ കാഴ്ചകളൊക്കെ നമ്മളൊന്ന് സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചത്. നമുക്കിത് ഇങ്ങനെ കടന്നു പോകാൻ ഇപ്പോൾ സാധിക്കില്ല, കാരണം രണ്ട് പാത സൈഡിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ട് തന്നെ വലിയ വലിയ കല്ലുകളൊക്കെയാണ്. വാനം ഓടിച്ച് പോകാനുള്ളൊരു ക്ലിയർ അല്ല, കണ്ടില്ലേ. അപ്പോൾ നമ്മളിവിടെ തിരിച്ച് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറിപ്പോട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത് കൂരിയാട് ഭാഗം കക്കാട് ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള വാനങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യൂ ആണ്. അതുപോലെ ഇവിടുന്ന്
നമ്മൾ കണ്ട് നമ്മൾ കാണിച്ച ആ ഭാഗമെന്ന് നിങ്ങളെ കാണിക്കുക. അവിടെ നിന്ന് കണ്ടതിന് ശേഷം തിരിച്ച് കൂരിയാട് ഭാഗത്തേക്ക് പോകാം. കണ്ടു വെക്കാം കക്കാടിൻ്റെ മൊത്തമായിട്ടുള്ളൊരു വീട് കേട്ടോ. കക്കാട്ടങ്ങാടിയുടെ കച്ചവട സ്ഥാപനങ്ങൾ, ബിൽഡിങ്ങുകൾ, മറ്റൊക്കെ ആയിട്ടുള്ള ഒരു വ്യൂ കാണുന്നത്. അതും കണ്ട് നമുക്ക് കൂരിയാട് ഭാഗത്തേക്ക് പോകാം. ഓവർപാസിൻ്റെ ഇവിടുന്ന് കക്കാട് താഴെ പെട്രോൾ പമ്പിൻ്റെ ആ ഒരു ഏരിയ ആയിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ നിൽക്കുന്ന ഓവർപാസിൻ്റെ തൊട്ടടുത്തായിട്ട് റെഡ്സിൽ കുറഞ്ഞ മണ്ണെടുത്ത് മാറ്റി വരാണ്ട് താഴ്ചയിൽ ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഫിനിഷിംഗ് ആയിട്ടുണ്ട്. നമ്മൾ ആ ഏരിയയിലെത്തിട്ടോ, അതായത് ഓവർപാസിൻ്റെ ഇപ്പോൾ മണ്ണെടുത്ത് പോകുന്ന ഏരിയയിലെത്തി. ഇവിടെയൊക്കെ ടോറസ് ലോറിയിൽ ഇവിടുന്ന് മണ്ണ് കയറ്റി കൂരിയാട് പാടത്തേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെ നമുക്കറിയാം കൂരിയാട് മുതൽ കുളപ്പുറം ആ ഏരിയ വരെ ഏകദേശം ഒരു അര കിലോമീറ്റർ നീളം വരും. അപ്പോൾ ആറുവരിപ്പാതക്ക് ഇപ്പോൾ രണ്ട് സൈഡിലും നിലവിൽ റോഡിൻ്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വരികയാണ്. ഏകദേശം ഒരു 4 മീറ്റർ ആയിട്ടിലാണ് അവിടെ മണ്ണിട്ട് വരുന്നത്. അപ്പോൾ കൂടുതൽ മണ്ണ് ഈ ഭാഗത്തേക്ക് ആവശ്യമാണ്. അപ്പോൾ കക്കാടിൻ്റെ ഓവർപാസിൻ്റെ അടിപ്പാതയിലും അതുപോലെ കോയിച്ചന ഭാഗത്തുള്ള ഓവർപാസിൻ്റെ അടിപ്പാതയിൽ നിന്നുള്ള മണ്ണൊക്കെ കൊണ്ടുവന്ന് ഇനി കൂരിയാട് പാടത്ത് കൊണ്ടുവന്നാണ് തട്ടുന്നത്. അപ്പോൾ ഇവിടെ ടോറസല്ലൂറിൽ നമുക്ക് കാണാം. അപ്പോൾ എക്സ്കവേറ്റർ മണ്ണ് കയറ്റി ഇവിടുന്ന് കൊണ്ടുപോകുന്ന അതൊക്കെയാണ് ആ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ കാണുന്നത്. കുറഞ്ഞ നേരം ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ പനമ്പുഴ പാലത്തിൻ്റെ പുതിയ വർക്കുകൾ എന്തൊക്കെയെന്നുള്ളത് നിങ്ങൾ കാണിക്കട്ടോ. കക്കാട് ഓവർപാസ്സായിട്ടാണ് കാണുന്നത്. അപ്പോൾ തങ്ങൾപടി മുതൽ കൂരിയാട് കക്കാട് പനമ്പുഴ പാലം വരെ ഏകദേശം 6 വരിയിൽ തന്നെ രണ്ട് ഭാഗത്തും 5-6 മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്ത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഫിനിഷിംഗ് വർക്കാണ് നടക്കാനുള്ളത്. നമ്മൾ ആ ഏരിയ മുതൽ ഇവിടം വരെ നിങ്ങളെ കാണിച്ചല്ലോ. പെട്ടെന്ന് പെട്ടെന്നായിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ വർക്കുകൾ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ വീഡിയോ നമ്മളെടുത്ത സമയത്ത് ഒരു ഇടുക്കിലൂടെയായിരുന്നു നമ്മൾ കടന്ന ഓവർപാസിൻ്റെ ഭാഗത്ത് എത്തിയിട്ട്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ 3-4 വരിയിൽ തന്നെ താഴ്ചയിൽ മണ്ണെടുത്ത് വളരെ ക്ലിയറായിട്ടുള്ള വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഘട്ടം എത്തുമ്പോൾ രണ്ട് ഭാഗത്തെ ചുമരുകളൊക്കെ സിമൻറ്റ് വർക്കുകളും അടിഭാഗത്തെ മണ്ണ് കമ്പാക്റ്റിംഗ് ഒക്കെ ആയിരിക്കട്ടെ. അത്രയും വേഗതയിലുള്ള വർക്കുകളാണ് പെട്ടെന്നായിട്ടാണ് എല്ലാ മേഖലയിലും ഇപ്പോൾ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പനമ്പുഴ പാലത്തിൻ്റെ ഇവിടെത്താനായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫിനിഷിംഗ് ആട്ടാണ് അല്ലേ. ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്ത് പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വന്ന റോഡിലൂടെ മാത്രമായിരുന്നു നമുക്ക് പോരാൻ പറ്റിയിരുന്നത്. അവിടെയൊക്കെ ചുമരുകളായിരുന്നു, അതൊക്കെ ഇടിച്ച് മാറ്റി പനമ്പുഴ പാലത്തിൻ്റെ ഈ ഏരിയയിലൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പാലത്തിൻ്റെ പുതിയ വർക്കുകൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. നമുക്കറിയാം ജില്ലയിലെ മിക്ക പാലങ്ങളുടെ വർക്കൊക്കെ അവസാന ഘട്ടത്തിലാണ്. ഒരുവിധം ഓവർപാസിൻ്റെയും അണ്ടർപാസിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞു വന്നിട്ടുണ്ട്. ആലക്കൽ അതുപോലെ തലപ്പാറ ആ ഭാഗങ്ങളിൽ നിന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏകദേശം ഇടിമുഴിക്കൽ വരെയുള്ള പാലങ്ങളുടെ വർക്ക് കഴിഞ്ഞ് മുകൾ അണ്ടർപാസായാലും ഓവർപാസായാലും വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങി കുറച്ച് ദിവസങ്ങളായി. ഇനി അവശേഷിക്കുന്നത് കക്കാട് അതുപോലെ കോയിച്ചന കാക്കഞ്ചേരി ഇവിടെയൊക്കെ കൂടുതലായിട്ട് വർക്ക് നടക്കണം. മറ്റൊക്കെ കുറഞ്ഞ വർക്കുകളുള്ളൂ കേട്ടോ ഇനിയുള്ളത്. കോയിച്ചനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞതിൽ കാണിച്ചതാണ് പാലച്ചറമാട് മുതൽ കോയിച്ചന കേന്ദ്രത്തിന് ഓഫീസ് വരെ നല്ല രീതിയിൽ മണ്ണെടുത്ത് വരാനുള്ളത്. കക്കാടിനെ സംബന്ധിച്ച് അത്ര ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കണ്ടല്ലോ അവസാന ഘട്ടത്തിലാണ്. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ അടുത്തെത്തിട്ട പനമ്പുഴ പാലം അവിടുത്തെ പുതിയ വർക്കുകൾ ഒന്ന് കണ്ടു നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം മെൻസിലെ വാർപ്പിട്ടതൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ട് ഭാഗത്തെ ബാരിയറുള്ള കമ്പികളൊക്കെ ഇവിടെ കെട്ടി വന്നിട്ടുണ്ടോ നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളും സെൻറ്റർ ഭാഗത്ത് ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത് നടക്കാനുള്ളത്.
അപ്പോൾ ഈ പാലം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ പാലം ഒന്ന് സേഫ്റ്റി കൂട്ടും, ബലപ്പെടുത്തിയിട്ട് നിലവിലെ പാലത്തിന് ഒപ്പിച്ചാക്കിയിട്ടുണ്ട്. അതേ ആയിട്ട് തന്നെയാണ് പാലം ഏകദേശം വന്നിട്ടുള്ളത്. അപ്പോൾ പാലത്തിൻ്റെ ഇതുവരെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ആ ഏരിയ ഒക്കെ നമ്മൾ കാണുന്നത്. ഇത് കണ്ടതിന് ശേഷം കൂരിയാട് അണ്ടർപാസിൻ്റെ വർക്കുകൾ എത്രത്തോളം എത്തി എന്നുള്ളത് ഞങ്ങൾ കാണിക്കാനുള്ളത്. അപ്പോൾ ഇതൊന്ന് കുറഞ്ഞ നേരം കണ്ടു നോക്കാം. ഇനി കൂരിയാട് അണ്ടർപാസ് അവിടെ നിന്ന് അങ്ങോട്ട് കുളപ്പുറം വരെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഏകദേശം 1.5 കിലോമീറ്റർ നല്ല ദൂരപരിധിയുള്ള വലിയൊരു വയലാണ്. അതുകൊണ്ട് തന്നെ മണ്ണിട്ട് ഉയർത്തി വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് കാലതാമസം എടുക്കുന്നത് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് റൈറ്റ് സൈഡിലാണ്. ആ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരുന്ന വർക്കുകളും ഏകദേശം കൂരിയാട് തൊട്ട് കുളപ്പുറം വരെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കനാലിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ മെയിൻസിലെ വാർപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ സർവീസ് റോഡ് ആ ഭാഗത്തേക്ക് പെട്ടെന്ന് നടക്കൂട്ടോ. അപ്പോൾ ഒരു സൈഡിലെ സർവീസ് റോഡിൻ്റെ പണികൾ ആദ്യം അവർ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അണ്ടർപാസ് എത്തി, അണ്ടർപാസിൻ്റെ മെയിൻസിലെ വാർപ്പിടുന്നതിന് വേണ്ടി ആ ചാനലും ഷീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഒരു മെയിൻ വാർപ്പ് കാണാം. അടുത്ത ഘട്ടത്തിൽ നമ്മൾ എന്തായാലും കോണികേരി അതിൻ്റെ മുകളിൽ വാർത്ത വാർപ്പ് കംപ്ലീറ്റ് ചെയ്തൊക്കെ നിങ്ങളെ കാണിക്കാം. ആ രീതിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വർക്കാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. നേരെ ഓപ്പോസിറ്റിൽ അന്ന് സൈഡ് വാൾ കെട്ടിപ്പോയി എന്നല്ലാതെ അതിൽ കൂടുതലായിട്ടൊരു വർക്ക് അവിടെ ഇല്ല. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, വള്ളികൾ ഇലകളൊക്കെ വള്ളികളൊക്കെ കൂടി കാട് കെട്ടിക്കിടക്കുന്ന രീതിയിലായിട്ടുണ്ട്. ഇടത് ഭാഗത്ത് നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള വർക്ക് കംപ്ലീറ്റ് ഇതുവരെ നടന്ന് നിങ്ങളെ കാണിച്ചിട്ടാ. കുളപ്പുറം വരെയുള്ള വർക്കുകൾ ആ ഭാഗത്ത് ഈ പോയി നിർത്തി നിർത്തി പോയിട്ട് തന്നെ ആ ഇതുവരെ നടക്കുന്ന വർക്കുകൾ കംപ്ലീറ്റ് നിങ്ങളെ കാണിക്കാം. കുരിയാട് അണ്ടർപാസിൻ്റെ ഇവിടുന്ന് തുടക്ക ഭാഗം പാടത്ത് നമ്മളിവിടെ വണ്ടി നിർത്തിഞ്ഞ് ആ ഏരിയ കടന്നിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അവിടെ നിങ്ങൾ ഡ്രെയിനേജിനുള്ള സ്ക്വയർ കോൺക്രീറ്റ് കട്ടകളൊക്കെ ഇറക്കി വെച്ച് ഏകദേശം കുളപ്പുറം ഭാഗം വരെ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ വരുമ്പോൾ കനാലിന് കുറുകെയുള്ള പാലമാണ്. ആ പാലത്തിൻ്റെ മെയിൻസ്ലേബ് സർവീസ് റോഡിന് കണക്കാക്കിയുള്ള മെയിൻസിലെ വാർപ്പിട്ട് കണ്ടില്ലെങ്കിൽ അപ്പോൾ അത് സർവീസ് റോഡിന് ലെവലായിട്ടില്ല. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചേർത്ത് ഈ ഭാഗത്തേക്ക് വരാനുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തെ സർവീസ് റോഡും ആദ്യം തുറന്നു കൊടുത്തതിന് ശേഷമായി ഇനി ഇവിടെ സെൻറ്റർ ഭാഗം പൊളിച്ച് മാറ്റി കനാൽ കെട്ടി ആ പാലത്തിൻ്റെ വർക്കുകളൊക്കെ നടക്കട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയും ഇതിന് നേരെ ഈ ഭാഗത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും കൂടി കണ്ടു കൊള്ളട്ടെ. കറക്റ്റ് പാലത്തിൻ്റെ പണി കഴിഞ്ഞത് സർവീസ് റോഡിനുള്ള ഭാഗത്തിൽ തന്നെ രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കും കംപ്ലീറ്റ് ചെയ്ത് മെയിൻസിലെ വാർപ്പിട്ട് ഉഷാറായിട്ടുണ്ട്. അവിടെ നിന്ന് മണ്ണിട്ട് വരുന്ന വർക്കാണ്. ഇപ്പോൾ അവിടെ ടോറസ് ലോറിയിൽ മണ്ണ് കൊണ്ടുവന്ന് തട്ടി അത് ഗ്രേഡർ ഉപയോഗിച്ച് ലെവൽ ചെയ്ത് മണ്ണ് കമ്പാക്റ്റിംഗ് പണി നടക്കാട്ടോ. ഞാൻ ഇവിടെ നിർത്തിയിട്ട് കാണിച്ചു തരാം, കണ്ടു നോക്കാം. Thank you.
കൂരിയാട് കുളപ്പുറം ഈ ഏരിയയിലെത്തിയപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി പോകുന്ന വർക്കുകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാലത്തിനൊപ്പിച്ച് കണ്ടില്ലേ, സർവീസ് റോഡ് ലെവലാക്കിയിട്ടാണ് ഇപ്പോൾ ഒരു ലൈനിലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ക്രോസ് ചെയ്തിട്ട് ആ ഭാഗത്തെ പാലത്തിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ സർവീസ് റോഡ് കംപ്ലീറ്റ് ചെയ്യുന്നതോടെ നേരെ ഓപ്പോസിലും വർക്കുകൾ ആരംഭിക്കട്ടോ. ഇവിടുന്ന് നമ്മൾ കുളപ്പുറം ഓവർപാസിൻ്റെ അടിപ്പാതയിലെ വർക്കൊക്കെ നിങ്ങളെ കാണിക്കാനുള്ളത്. അത് ഞാൻ അടുത്തൊരു വീഡിയോ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കരിമ്പിൽ കക്കാട് ഓവർപാസ്, കൂരിയാട് കക്കാട് പനമ്പുഴ പാലം, കൂരിയാട് അണ്ടർപാസ്, അത് കഴിഞ്ഞ് ഈ വയലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ തകൃതിയുള്ള പെട്ടെന്ന് പൂർത്തീകരിക്കുന്ന രീതിയിലുള്ള വർക്കുകളൊക്കെ നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതിലേക്ക് തൊട്ടടുത്ത് കാണാം. ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.